കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഉണർവ് പകരുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മമതാ ബാനർജി വയനാട്ടിൽ എത്തും കോൺഗ്രസ് നേതൃത്വവുമായി ഇക്കാര്യം സംസാരിച്ചു തീയതി പിന്നീട് നിശ്ചയിക്കും അതിൻ്റെ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് ബംഗാൾ പി അധ്യക്ഷൻ ആധിർ രഞ്ജൻ ചൌധരി രാജിവെച്ചിരിക്കുകയാണ് അനൂപ് ദാസ് നൽകും വിവരങ്ങൾ അനൂപ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മമതയെ എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം നീക്കം കൂടിയാണ് ഇന്ത്യ മുന്നണിയുമായി ബന്ധ ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ഉണർവ് കൂടിയാകും തീരുമാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചർച്ചകളൊക്കെ എങ്ങനെയാണ് നടത്തിയത് പി ചിദംബരം ഇന്നലെ കൊൽക്കത്തയിലുണ്ടായിരുന്നു കൊൽക്കത്ത നിയമസഭാ മന്ദിരത്തിൽ വെച്ച് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി മുപ്പത്തി അഞ്ച് മിനിറ്റ് നേരം ആ കൂടിക്കാഴ്ചയിലാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് വയനാട്ടിലേക്ക് മമത വരും എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയത് ഡേറ്റ് പിന്നീട് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ആവുകയുള്ളൂ പക്ഷേ മമത വരും കേരളത്തിലേക്ക് ഈ വാർത്തയ്ക്ക് രണ്ട് തലങ്ങളുണ്ട് ഒന്നാമത്തേത് മമതയ്ക്ക് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള വൈരമാണ് ആ വൈരം കേരളത്തിൽ നേരിട്ട് വന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് വയനാട്ടിൽ ലഭിക്കാൻ പോകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത വരാനിരിക്കുന്ന ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇടത് സഖ്യം സാധ്യമാകുമ്പോൾ പലയിടത്തും വെല്ലുവിളി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മമത വിലയിരുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സാഗർദിഗി മണ്ഡലത്തിൽ മമതയുടെ സ്ഥാനാർത്ഥിയെ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അവിടെ ഇടത് കോൺഗ്രസ് സഖ്യം വിജയിച്ചത് മമതയെ വലുതായി ചൊടിപ്പിച്ചിരുന്നു അവിടുത്തെ എം സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസ് എം സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നാണ് അന്ന് മമത പകരം വീട്ടിയത് ഇനിയും അങ്ങനെ ഒരു സാധ്യത വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മടയിൽ പോയി തന്നെ നേരിടുക എന്ന ഒരു തന്ത്രം മമതയ്ക്ക് സാധ്യമാകുന്നത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് രാജ്യത്താകമാനം ഇന്ത്യാ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ബി ജെ പിക്ക് കാണിച്ചു കൊടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മാർഗം അല്ലെങ്കിൽ അവസരം എന്നുള്ള നിലയിൽ മമത ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ വാരാണസിയിൽ പ്രിയങ്ക മോദിക്കെതിരെ മത്സരിക്കണമെന്ന് ഇന്ത്യ സഖ്യ യോഗത്തിൽ ആദ്യ യോഗത്തിൽ തന്നെ മമത ആവശ്യപ്പെട്ടിരുന്നു അത് സാധ്യമായില്ല എങ്കിലും പ്രിയങ്ക വേണം സഭയിൽ എന്ന ആവശ്യം മമതയ്ക്ക് ഇപ്പോൾ അത് സാധ്യമാവാൻ പോകുന്നു ആ സന്തോഷം കൂടി മമത പ്രകടിപ്പിക്കുകയാണ് വയനാട്ടിൽ പ്രചാരണത്തിന് എത്തിക്കൊണ്ട്